അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പരിശുദ്ധമായ അറബിൻ്റെ ഒരു 5 ബസ് സ്റ്റേഷൻ ക്ലോക്ക് ടവറിൻ്റെ പിന്നിലുള്ള ഞാൻ പരിചയപ്പെടുത്തി തരാമെന്ന് പറഞ്ഞിരുന്നു. ഒന്ന്, ഞാൻ പ്രഭാത വീഡിയോയിൽ ഇട്ടിരുന്നു, നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത് 2-ാമത്തെ ബസ് സ്റ്റേഷനാണ്. കുതായിൽ നിന്ന് നേരെ ക്ലോക്ക് ടവറിലേക്ക്, ക്ലോക്ക് ടവറിൻ്റെ പുറകുവശത്തേക്ക് വരുന്ന ബസ്സുകളാണ് ഈ കാണുന്നത് കേട്ടോ. ആ ടണലിൽ കൂടി വന്നതൊക്കെ നിങ്ങൾ കണ്ടത്. ആ ടണലിലൊക്കെ ഇഷ്ടംപോലെ ബസ്സുകൾ ഞാൻ നിരത്തി വെച്ചിട്ടുണ്ട്. അതായത് ഇപ്പോൾ 2.5 മാസമായി ഇത് ഓപ്പണാക്കി കൊടുത്തിട്ട്. ഇത് തിരിച്ചു പോകുന്ന ടണലാണ് കേട്ടോ. ഇവിടുന്ന് ആജിമാരെയും വഹിച്ചിട്ട് തിരിച്ചു പോകുന്ന ടണലാണ്. കാരണം ഇത് ഔട്ട് സൈഡിലുള്ള ഇവിടെ നിന്നുള്ള ആജിമാർ 5-10 കിലോമീറ്റർ താമസിക്കുന്ന ഇവരൊക്കെ ഇങ്ങനെയുള്ള ബസ്സുകളുണ്ട് അവർക്ക്, അവരുടെ ഹോട്ടലിൻ്റെ ബസ്. എന്നിട്ട് അതിൽ അവരെയൊക്കെ വഹിച്ചിട്ട് ഇവിടെയാണ് കൊണ്ട് ഇറക്കി കൊടുക്കുക. ഇത് പ്രൈവറ്റായിട്ടുള്ള ബസ് സ്റ്റേഷനാണ്. ഇതിന് ഹജ്ജിന് മാത്രമാണ് ഇവിടെ സർവീസ് ഉണ്ടായിരുന്നുള്ളൂ, റമദാനും ഹജ്ജിനും. പിന്നെ ഇതിപ്പോൾ 24 ഹവറായിട്ട് തുറന്നു കൊടുത്തു. ഇവിടെ നല്ല വർക്കുകളൊക്കെ ചെയ്തു. എന്നാലും ഞാൻ രാവിലെ ഈ ഭാഗത്ത് വേറെ ബസ് സ്റ്റേഷനൊക്കെ ഉണ്ട് ആ ഭാഗത്ത് കേട്ടോ. അത് നമുക്ക് പരിചയപ്പെടാം, ഇപ്പം തന്നെ പോയിട്ട് പരിചയപ്പെടാം. എന്നാലും ഇത് ആർമിലേക്ക് പോകുന്ന വഴിയാണ്. രാവിലെ ഞാൻ പകർത്തി അയച്ചത് 1-ാമത്തെ ബസ് സ്റ്റേഷൻ ഇബ്രാഹിം ഖലീൽ റോഡിലായിരുന്നു. അത് ഈ ഭാഗത്താണ് കേട്ടോ. ആ ബിൽഡിങ്ങൾ നിൽക്കുന്നുണ്ടോ ആ ഭാഗത്ത്. എന്നാലും ഇവിടെ നിന്ന് നമ്മൾ ആർമിലേക്ക് ഇങ്ങനെ പോവാണ്. അതുപോലെ തന്നെ ഹാജിമാരൊക്കെ ബസ്സിറങ്ങിയിട്ട് ഉംറക്ക് പോവാണ് ഹറമിലേക്ക്. ഞാനും അവരൊന്നിച്ച് ഇങ്ങനെ നടക്കുകയാണ്. ക്ലോക്ക് ടവറിൻ്റെ അടിഭാഗത്ത് കൂടി -2 ഇതിൽ കൂടി ഇങ്ങനെ പോവാണ്. ഒരാൾ ഈത്തപ്പഴം ഇങ്ങനെ കൊടുക്കുന്നുണ്ട് ഹാജിമാർക്ക്. എന്നാലും കുറച്ചും കൂടി നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് ലാസ്റ്റ് എൻഡിൽ ഹറമാണ് കേട്ടോ. നേരെ നടന്നു കഴിഞ്ഞാൽ എൻ്റാണ്, 1-ാം നമ്പർ ഗേറ്റാണ്. എന്നാലും എനിക്ക് പോകേണ്ടതെന്ന് വെച്ചാൽ ഇത് ഇവിടുത്തെ വരെയാണ്. ഇവിടുത്തെ വണ്ടികളൊക്കെ വിടും കേട്ടോ, അതിൻ്റെ ഇങ്ങോട്ട് വിടൂല വണ്ടികളൊന്നും. ഇവിടുന്ന് യു ടേൺ ചെയ്തിട്ട് പോകണം. അപ്പോൾ നമ്മളിന്ന് റൈറ്റിലേക്ക് തിരിയാണ് കേട്ടോ. ഈ പോലീസുകാരിൽ നിന്ന് ആ വഴിയിലേക്ക് തിരിയാണ്. അങ്ങനെ ബസ്സുകളൊക്കെ അറമെന്ന് വരുന്ന, അറമിൻ്റെ അടിയിൽ കൂടി വരുന്ന ബസ്സുകളാണ്. ജിദ്ദയിൽ നിന്നൊക്കെ വരുന്ന ബസ്സുകൾ ഇവിടെ ആജിമാരെ ഇറക്കിയിട്ട് ഇവിടുന്ന് യു ടേൺ അടിച്ച് തിരിച്ചു പോകും. ഇവിടെ ക്ലോക്ക് ടവറിലേക്ക് കയറുന്ന എൻട്രിയാണ് കേട്ടോ. പാർക്കിങ്ങിലേക്ക് മുകളിൽ 5, 6, 7 ഒക്കെ ഇതാണ് പാർക്കിംഗ് ഏരിയ ആണ് മുകളിൽ. എന്നാലും ഇവിടെ ഈ ബസ്സുകളൊക്കെ നിർത്തിയിരിക്കുന്നത് ഫെയർമൗണ്ട് ഹോട്ടലിലേക്ക് വന്ന ആൾക്കാരെ ഇവിടെ ഇറക്കാൻ വേണ്ടി. അവരെ എൻട്രിയാണ് എൻഡിൽ കാണുന്നത്, കറുത്ത കാർ വെച്ചില്ലേ. നമുക്ക് ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് പോകണം കേട്ടോ. ഇതുണ്ടോ സുഷ് മക്ക എന്ന് പറഞ്ഞ സുഷ് ഹോട്ടൽ മക്ക. എന്നാൽ 2 ഹോട്ടലുണ്ട് കേട്ടോ, സുഷ് മക്കാമുണ്ട്, സുഷ് മക്കയുണ്ട്. രണ്ടും മാറിപ്പോകാറുണ്ട് അധികം. എന്നാലും ഇവിടെ ലോണ്ട്രിയുടെ ഏരിയ ആണ് കേട്ടോ. അവരുടെ നിന്ന് ഇങ്ങനെ ഇവിടെ വരുന്ന ഹോട്ടലുകളുടെ തുണിയും കാര്യങ്ങളും ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് അലക്കിയിട്ട് സെറ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന സ്ഥലമാണ് ഇത് കാണുന്നത് കേട്ടോ. അവിടെ ആളൊക്കെ ഇരുന്നിട്ട് കണ്ടില്ലേ നിങ്ങൾ. എന്നാലും ഇവിടെയാണ് സുഷ് മക്കയുടെ എൻട്രൻസ് കേട്ടോ. അവരുടെ ബസ് വണ്ടികളൊക്കെ വന്നിട്ട് -2 ഇവിടെ ബസ്സുകൾ നിർത്തിയിട്ടുണ്ടോ. നമ്മൾ തായക്കണ്ട ഹോട്ടൽ ഫെയർമൗണ്ടാണ്. ഇത് സുഷ് മക്ക, അവരുടെ ഹോട്ടലിൻ്റെ ഇതാണ് കേട്ടോ. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു പാർക്കിംഗ് ഉണ്ട് കേട്ടോ, ചെറിയ പാർക്കിംഗ്. ഇവിടെ അത്യാവശ്യം ഇവിടുത്തെ മാനേജ്മെൻറ്റൊക്കെ പാർക്ക് ചെയ്യുന്ന ഏരിയയാണ് ഇതിൻ്റെ ഉള്ളിൽ കേട്ടോ. ബിൽഡിങ്ങിൻ്റെ മാനേജ്മെൻറ്റൊക്കെ പാർക്ക് ചെയ്യുന്ന ഏരിയയാണ്. ഞാൻ മുകളിലോട്ട് പോവാണ് ഇവിടെ നേരെ. ഇവിടെ നിന്ന് മുകളിലോട്ട് കണ്ടോ, ആജിമാരൊക്കെ തള്ളിയിട്ട് വന്നിട്ട് നേരെ ബസ് സ്റ്റേഷനിലേക്ക് പോകണം അവർ. എന്നാലും ഇവിടെ നിന്ന് ഔട്ടാണോ, ഇവിടെ നിന്ന് എനിക്ക് റൈറ്റിലാണ് പോകേണ്ടത് കേട്ടോ. നമ്മുടെ പാലം കണ്ടോ, നമ്മൾ മിന്നാതെ വീഡിയോയിലെ പറയുന്ന പാലത്തിൻ്റെ ആ ഇതാണ് കേട്ടോ കാണുന്നത്. അത് അജിയാദ് സദ്ദിലേക്കാണ് പോയി ടച്ച് ചെയ്യുന്നത്. ഇത് ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ഹറമാണ്. ഹറമെന്ന് ആജിമാരിങ്ങനെ അജിയാദ് മസാഫി സഫ ടവറിനോട് ചേർന്നിട്ട് അവരിങ്ങനെ പോവാണ്. ഇതാണ് ക്ലോക്ക് ടവറിൻ്റെ ഞാൻ പറഞ്ഞ പാലം. ക്ലോക്ക് ടവറിൻ്റെ ഇവിടുന്ന് തുടങ്ങുന്ന പാലം ശരി, ക്ലോക്ക് ടവറിൻ്റെ മുകളിൽ കൂടിയാണ് വരേണ്ടത് പാലം. പക്ഷെ അത് ഞാൻ പറഞ്ഞ ബലക്ഷയം കൊണ്ട് ഞാൻ രാവിലത്തെ വീഡിയോയിൽ കാണിച്ചിരുന്നു ഇന്നലത്തെ കേട്ടോ. അതുകൊണ്ട് പുറത്തോട്ട് ഈ ഒരു ഈ പാലം കൊണ്ടുപോയി കേട്ടോ. ശരിക്കും ഇതിൽ കൂടി ഇതിൻ്റെ മുകളിൽ കൂടിയാണ് വരേണ്ടത് ഈ പാലം. എന്നാലും അതൊക്കെ മാറ്റിയിട്ട് പുറകുവശത്തുകൂടി, ക്ലോക്കിൻ്റെ പുറകുവശത്തുകൂടി കൊണ്ടുപോയി. ഇതിൽ കൂടി ഇപ്പം വണ്ടികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്ത് പോകുന്നുണ്ട്. എന്നാലും ഹറമിൻ്റെ ആ ദൃശ്യങ്ങൾ, ഇത് അജിയാദ് ഭാഗത്തുള്ള സുഷ് മക്കാമിൻ്റെ ഹോട്ടലിൻ്റെ ഇതാണ് എൻട്രിയാണ് കേട്ടോ. എന്നാലും ഇവിടെ നമുക്ക് നേരെ ബസ് സ്റ്റേഷൻ കാണാനാണ് ഞാൻ പോകുന്നത്, നിങ്ങൾക്ക് കാണിച്ചു തരിക എന്നുള്ള ഉദ്ദേശം കൂടിയുണ്ട്. എന്നാലും കുറച്ച് മുന്നോട്ട് പോകാനുണ്ട്. മുന്നോട്ട് പോയിട്ട് ഈ പാലം കടന്നതിന് ശേഷം ലെഫ്റ്റ് റൈറ്റ് സൈഡിൽ ഒരു കാലി സ്ഥലമുണ്ട് കേട്ടോ. പ്രാക്കളെയൊക്കെ കളിപ്പിക്കുന്ന, രാത്രി പ്രാക്കളൊന്നും ഉണ്ടാവില്ല, പകല് പ്രഭാതത്തിൽ മാത്രമേ ഉണ്ടാവും. അങ്ങനെ കുറച്ച് മുന്നേ അത് ആ കാണുന്ന ജംഗ്ഷൻ ഒരു ജംഗ്ഷനാണ് കേട്ടോ. അതായത് അജിയാദ് മസാഫി ലെഫ്റ്റ് സൈഡിലേക്ക് കയറി കഴിഞ്ഞാൽ മസാഫിയാണ്. അവിടെ ഇലാഫ് ഹോട്ടലുണ്ട്, റിയാൻ ഹോട്ടലുണ്ട്, അതുപോലെ മക്രീം മക്ക മക്രീം ഹോട്ടൽ. പിന്നെ കുറച്ചും കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അൽഷോദ ഹോട്ടലൊക്കെ കാണാം കേട്ടോ. നല്ല പോകുന്ന വഴിയിലുള്ള കാഴ്ചകളാണ് ഞാൻ പകർത്തി തരുന്നത്. ഇതാണ് കാലിസ്ഥലം ഞാൻ പറഞ്ഞത്. പ്രാക്കളൊക്കെ പകലിവിടെ ഇഷ്ടംപോലെ പ്രാക്കളൊക്കെ ഉണ്ടാവും. ഇതിൻ്റെ അടിയിലായിരുന്നു ഞാൻ ഫസ്റ്റ് സ്റ്റാർട്ടിങ് തുടങ്ങിയത്, ഇതിൻ്റെ അടിഭാഗത്താണ് കേട്ടോ. വലിയ പാറക്കെട്ടിൻ്റെ അടിഭാഗത്താണ്, ക്ലോക്ക് ടവറിൻ്റെ അടിയിലാണ് മറ്റേ ബസ് സ്റ്റേഷൻ ഞാൻ കാണിച്ചത്. ഇപ്പം ഞാനുള്ളത് മുഗൾ ഭാഗത്താണ് കേട്ടോ. അവിടെ നിന്ന് കേറ്റം കയറി വന്നിട്ട് മുഗൾ ഭാഗത്താണുള്ളത്.
അന്നേരം ഇവിടുന്ന് ഞാൻ ഇലാഫ് ഹോട്ടലിൻ്റെ ആ ബിൽഡിങ്ങിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഒരു ബസ് സ്റ്റേഷൻ ഉള്ളത്. രാജിമാരൊക്കെ ഇങ്ങനെ അറബിലേക്ക് ഇങ്ങനെ ഉംറ ചെയ്യാൻ വേണ്ടി ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഞാൻ നിങ്ങൾക്ക് ഇതൊക്കെ പകർത്തി അയച്ചു തരുകയും ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് നിങ്ങളൊക്കെ ദുആ ചെയ്യട്ടെ നമുക്കൊക്കെ വേണ്ടിയിട്ട്. കുറേ ആൾക്കാർക്ക് ഇതൊക്കെ കാണുമ്പോൾ വല്ലാത്തൊരു അനുഭൂതിയായിരിക്കും. നമ്മൾ പറയുന്നിടത്തൊന്നുമല്ല, മക്ക എന്ന് പറയുന്നത് നമ്മൾ ചെറുപ്പം മുതൽ മദർസ് എന്നും വീട്ടിൽ നിന്നൊക്കെ പറയുന്ന വീട്ടിലൊക്കെ ഓരോ വീടിൻ്റെ പഴയ വീട്ടിൻ്റെ മുന്നിലൊക്കെ ഇങ്ങനെ തൂക്കിയിട്ട് മക്കാബത്തിൻ്റെ വാതിലൊക്കെ ഇങ്ങനെ തൂക്കിയിട്ട് കാണാം ഫോട്ടോയിൽ. അങ്ങനെ ഞാൻ ജംഗ്ഷനിലെത്തി. എന്നാൽ ഇതിൻ്റെ ഈ ബിൽഡിങ്ങിൻ്റെ ഒരു ഓപ്പോസിറ്റ് കണ്ടോ, ഇലാഫ് ഹോട്ടലിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഇവിടെ ബസ് സ്റ്റേഷൻ. ഞാൻ ബസ് സ്റ്റേഷനാണ് ഈ കാണുന്നത്, അതായത് മൂന്നാമത്തെ ബസ് സ്റ്റേഷനാണ് കേട്ടോ. ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ ഒന്നിട്ടിരുന്നു ഒരു ബസ് സ്റ്റേഷൻ ഇബ്രാഹിം ഖലീലിൽ. പിന്നെ ക്ലോക്ക് ടവറിൻ്റെ പുറകിൽ നേരെ താഴത്ത് ഒരു ബസ് സ്റ്റേഷൻ അണ്ടർഗ്രൗണ്ടിൽ, പിന്നെ അതിൻ്റെ മുകൾ ഭാഗത്ത് അജിയാദ് കണ്ടോ. ഈ ഇതാണ് ബസ് സ്റ്റേഷൻ, ഇവിടുത്തെ ഒരു ബസ് സ്റ്റേഷൻ, മൂന്നാമത്തെ ബസ് സ്റ്റേഷനാണ് കേട്ടോ. ഇത് ക്ലോക്ക് നമ്മൾ ഇങ്ങനെ നിന്നിട്ട് നോക്കുമ്പോൾ റൈറ്റ് സൈഡിലാണ് വരിക കേട്ടോ. ഇതേപോലത്തെ ഒരു ബസ് സ്റ്റേഷൻ ഇതിൻ്റെ തൊട്ടടുത്തുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. എന്നാലും ഇവിടെ ഇഷ്ടംപോലെ ബസ്സുകൾ വന്നിട്ട്, പക്ഷേ ഇത്ര നമ്മൾ താഴത്തെ നേരത്തെ കണ്ടതിൽ അത്ര ഒരു വലിയൊരു വിശാലത ഇവിടെ കാണുന്നില്ല. ഇവിടെ ഇങ്ങനെ വന്നിട്ട് ഇവിടുന്ന് യൂ ടേൺ ചെയ്തിട്ട് ബസ്സുകളൊക്കെ ഇങ്ങനെ കയറിയിട്ട് ആളെയും പിക്ക് ചെയ്തിട്ട് ഇങ്ങനെ പോകും. എന്നാലും ഇപ്പോൾ ഇവിടെ കുറച്ച് തിരക്ക് കുറഞ്ഞിട്ടുണ്ട്. താഴത്ത് ബസ് സ്റ്റേഷൻ തുറന്നത് മുതൽ ഇപ്പോൾ രണ്ട് ബസ് സ്റ്റേഷൻ അവിടെ വന്നല്ലോ. ഇബ്രാഹിം ഖലീൽ റോഡിൽ മക്ക ബസ് സ്റ്റേഷൻ വന്നു, ഇപ്പുറത്ത് പ്രൈവറ്റ് ആയിട്ടുള്ള ബസ്സിൻ്റെ ഇതൊക്കെ വന്നു. അതുകൊണ്ട് ഇവിടെ കുറച്ച് തിരക്ക് കുറവുണ്ട്. എന്നാലും ഇവിടെയൊക്കെ ഇതിൻ്റെ ഈ ബസ് സ്റ്റേഷൻ ആ ബസ് ഇങ്ങനെ വരുന്നുണ്ട്, ഉള്ളിലേക്ക് കയറുന്നുണ്ട്, അതുപോലെ അങ്ങോട്ടൊക്കെ തിരിച്ചു പോകുന്നുണ്ട് ആളെ എടുത്തിട്ട്. ഇങ്ങനെയൊക്കെ കാണാം. ഞാനങ്ങനെ ഈ ബസ് സ്റ്റേഷൻ നിന്ന് പുറത്തേക്ക് ഇറങ്ങാണ്, ഒരു സൈഡിൽ കൂടി ഇങ്ങനെ അടുത്ത ബസ് സ്റ്റേഷൻ കാണാൻ വേണ്ടി നടക്കുകയാണ് കേട്ടോ. ഈ സംസം എന്ന് പറഞ്ഞ റെസ്റ്റോറൻ്റ് ഒക്കെ ഉണ്ട് ഇവിടെ. അജ്ജിന് വരുന്ന അജ്ജിന് ഉമ്രക്കൊക്കെ വന്നവർക്കൊക്കെ അറിയാം ഈ റോഡും വലി ഇവിടെ നിന്നൊക്കെ അവർ. ഇവിടെയാണ് കുറച്ചൊരു ടൗൺ ഉള്ളത് ഈ ഏരിയയിൽ, ഷുവാദ ഹോട്ടലിൻ്റെ ഈ വഴിയിൽ. അങ്ങനെ ഇവിടെ അത്യാവശ്യം സാധനം ഈ ഭാഗത്തുള്ളവരൊക്കെ ഇവിടെ നിന്നൊക്കെയാണ് സാധനം വാങ്ങുക. പിന്നെ ബീർവാലിയിലേക്ക് അവിടെയുണ്ട് കേട്ടോ, ബീർവാലിയിലും കുറച്ച് കടകളുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. എന്നാലും ഇവിടെ നേരെ മുന്നോട്ട് പോവാണ്, ബീർവാലി എന്ന് പറയുന്ന സ്ഥലത്തെ അവിടെ ഞാൻ കാണിച്ചു തരാം. ആ വഴിയും ഒക്കെ അവിടെ എൻട്രി ആകുന്ന സ്ഥലങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. എന്നാലും ഇവിടെ നിന്ന് ഇങ്ങനെ പോവാണ് മുന്നോട്ട്, അടുത്ത ബസ് സ്റ്റേഷനാണ് ഞാൻ കാണിച്ചു തരുന്നത് കേട്ടോ. ഇപ്പം മൂന്നാമത്തെ ബസ് സ്റ്റേഷനായി. നാലാമത്തെ ബസ് സ്റ്റേഷൻ അൽഷോദ ഹോട്ടലിൻ്റെ നേരെ ഓപ്പോസിറ്റ്, അതായത് അൽഷോദ ഹോട്ടൽ തുടങ്ങുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. അവിടെയാണ് നാലാമത്തെ ബസ് സ്റ്റോപ്പിൻ്റെ എൻട്രി കേട്ടോ. ഇതാ ഇതിൻ്റെ നേരെ ഇതാണ് അൽഷോദ ഹോട്ടൽ ഈ കാണുന്നത്. ഇതാ കേട്ടോ ബസ് ഇറങ്ങിപ്പോന്നുണ്ടെങ്കിൽ ഇതിനുള്ളിൽ ബസ്സൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നാലും ഇവിടെ അതാ ഒരു രണ്ട് മൂന്ന് ബസ്സൊക്കെ കാണാം. എന്നാലും ഇവിടെയും ഒരു എൻട്രി ഉണ്ട്, ഇത് ബസ് ഇങ്ങനെ പോകുന്നതും വരുന്നതൊക്കെ ആയിട്ട്. ഇതാണ് നാലാമത്തെ ബസ് സ്റ്റേഷൻ കേട്ടോ. ഇതൊക്കെ പ്രൈവറ്റ് ആയിട്ടുള്ളതാണ്, അജിമാര ഹോട്ടലുകളിലേക്ക് കൊണ്ടുവന്ന ബസ് സ്റ്റേഷനാണ്. ഇനി നമുക്ക് അടുത്ത കാണാനുള്ളത് ഇത് നേരെ ക്ലോക്ക് ടവറിൻ്റെ അടിയിൽ തന്നെയാണ് കേട്ടോ. ഇപ്പം നാലാമത്തെ ബസ് സ്റ്റേഷൻ നിങ്ങൾ കണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി ഞാൻ അഞ്ചാമത്തെ ഇവിടുത്തെ മക്ക ഗവൺമെൻറ്, ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ മക്ക ബസ് സ്റ്റേഷൻ അടുത്തത് അഞ്ചാമത്തത്. നമ്മൾ രാവിലെ നമ്മൾ കണ്ടിരുന്നു ഒരു ബസ് സ്റ്റേഷൻ, മക്ക ബസ് സ്റ്റേഷൻ ഇബ്രാഹിം ഖലീൽ റോഡിൽ, ഹിജ്റ റോഡിൻ്റെ നടുവിൽ. എന്നാലും ഇവിടെ ഒരു ഫയർ സ്റ്റേഷൻ ഉണ്ട് കേട്ടോ. ഈ അൽഷോദ ഹോട്ടലിന് നേരെ ഓപ്പോസിറ്റ് ഒരു ഫയർ സ്റ്റേഷൻ ഉണ്ട്, അതിനോട് ചേർന്നിട്ടാണ് മക്ക ബസ്, ഇതാണ് മക്ക ബസ് സ്റ്റേഷൻ. എന്നാലും ബസ്സുകളൊക്കെ മക്ക ബസ്സുകളൊക്കെ ഇങ്ങനെ വന്നിട്ട് നേരെ ഉള്ളിലോട്ട് പോകും. ഉള്ളിലോട്ട് പോയിട്ട് യൂ ടേൺ അടിച്ചിട്ട് അതാണ് ബസ് നിർത്തുന്ന സ്ഥലങ്ങൾ കേട്ടോ. രണ്ട് ബസ് ഇപ്പോൾ ഓൾറെഡി അവിടെ ഉണ്ട്. എന്നാലും അവിടെ നിന്ന് നമ്മൾ ടിക്കറ്റ് നമുക്ക് ഇവിടെ നിന്ന് എടുക്കാം. പിന്നെ അവിടെ ആൾക്കാരുണ്ടാവും, അവിടെ നിന്ന് 4 രൂപ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബസ്സിൽ കയറിയിട്ട് യാത്ര ചെയ്യാം. അസീസിയിലേക്കാണ് കൂടുതൽ ഇവിടുന്ന് ബസ്സുകൾ യാത്ര ചെയ്യുന്നത് കേട്ടോ. ഇവിടെ നിന്ന് ഞാൻ ഇനി നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിരുന്നത് നമ്മുടെ മലയാളി ഹാജിമാരൊക്കെ വന്ന നിൽക്കുന്ന ഒരു ഇടമുണ്ട്, ബീർവാലി എന്ന് പറയാം അതിന്. അത് ഈ അൽഷോദ ഹോട്ടലിൽ കഴിഞ്ഞപാട് ഇടതുവശത്തേക്ക് ഒരു ചെറിയ റോഡുണ്ട്, അതിനാണ് ബീർവാലി എന്ന് പറയാം. അത് ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഈ ഫയർ സ്റ്റേഷൻ്റെ അടുത്ത് തന്നെ നമുക്ക് അജ്ജിനെ പറ്റിയിട്ട് ഉംറനെ പറ്റിയിട്ട് കേട്ടോ. ഇതൊരു ഈ ഓഫീസാണ് കേട്ടോ, ഒരു ഓഫീസാണ് ഇത് അജ്ജിൻ്റെ. സംശയം ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് ചോദിക്കാം. എന്നാലും ഇവിടെ കണ്ടോ ഹാജിമാരൊക്കെ വന്ന് ഇറങ്ങുന്നുണ്ട്, അവരുടെ ലഗേജുകളൊക്കെ ഇങ്ങനെ വന്ന് എയർപോർട്ടിൽ നിന്ന് വന്നപാടാണ് അവർ കേട്ടോ. അവരിങ്ങനെ സാധനങ്ങളൊക്കെ ഇറക്കുന്നുണ്ട്, ഇത് ലോറിയിലാണ് അവർ സാധനങ്ങളൊക്കെ വരാറ്. കാരണം അവർ ബസ്സിൽ അങ്ങ് നിന്ന് വരുമ്പം കൂടുതൽ ലഗേജ് ഉണ്ടെങ്കിൽ അവരവർ ലോറി ഉണ്ടാവും, അതിലൊക്കെ കയറ്റി ഇങ്ങോട്ട് വിടും. അവരെ അറബ് കൺട്രിയാന്ന് തോന്നുന്നു കേട്ടോ. ഇങ്ങനത്തെ ലോറിയിലും അവരെ ബസ്സിൻ്റെ ബാക്കിയുള്ള ലഗേജുകളൊക്കെ അതിലാണ്. അത് അജിനൊക്കെ നമ്മൾ കാണാം ഇങ്ങനെയുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത്. അത് ഞാൻ കുറച്ചും കൂടി മുകളിലോട്ട് പോകണ ഒരു കേറ്റാണ് കേട്ടോ. ഈ കേറ്റത്തിൽ തന്നെ റൈറ്റ് സൈഡിൽ ഒരു അൽബദർ എന്ന് പറഞ്ഞിട്ടൊരു റെസ്റ്റോറൻ്റ് കേട്ടോ. അത്യാവശ്യം നല്ല ഫുഡൊക്കെ കിട്ടും. അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ബീർവാലി എന്ന് പറഞ്ഞ ആ സ്ഥലം കേട്ടോ. കൂടുതൽ നമ്മുടെ മലയാളി ഹാജിമാരൊക്കെ വന്ന് നിൽക്കുന്ന ഏരിയയാണ്. അവരൊക്കെ നിൽക്കുന്ന ഹോട്ടലുകളൊക്കെ കാണുന്നത് കേട്ടോ. ബസ്സൊക്കെ ഒരു കേറ്റാണ്
അതിൻ്റെ മുകൾ ഭാഗത്താണ് റിയാപക്ഷം എന്ന് പറയും കേട്ടോ. ആ പള്ളിയുടെ അടുത്താണ് റിയാപക്ഷം. രണ്ട് ടണലുണ്ടാവും കേട്ടോ, മിസ്വലയിലേക്ക് പോകുന്നതും അതുപോലെ അതിഥിയ ഭാഗങ്ങളിലേക്ക് പോകുന്നത്. അൽബദർ എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ റെസ്റ്റോറൻറ്റ്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ബീർവാലി. എന്നിട്ട് അത് രണ്ട് ഒരു രണ്ട് ചെറിയ റോഡാണ്. ഹൽഷോദ് ഹോട്ടൽ കഴിഞ്ഞാൽ ചെറിയ റോഡാണ്, ലെഫ്റ്റ് സൈഡിലേക്ക് കണ്ടോ. അതാണ് അതിൽ കൂടി ഒരു റോഡ്, വണ്ടി വരുന്നുണ്ട്, അതിൽ കൂടി ചെറിയൊരു വണ്ടി വരുന്നുണ്ട്. അതായത് അതിൽ ഇഷ്ടംപോലെ മലയാളികളൊക്കെ നിൽക്കാറുണ്ട്. ഏതായാലും ഇൻഷാല്ല ഈ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുക ഇവിടെ വെച്ചിട്ട്. ഇൻഷാല്ല അടുത്ത നമുക്ക് വീഡിയോ നാളെ വീണ്ടും നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുക, എല്ലാ കുടുംബങ്ങളിലേക്ക് എത്തിക്കുക, ഓരോ സ്ഥലങ്ങളും ഞാൻ പരിചയപ്പെടുത്തി തരും ഇൻഷാല്ല. അല്ലാഹു റബ്ബി വൽഇസ്ലാമു ദീനി ومحمدا رسول الله ويقيدي أدنو إليه ساجدا بجبيني اقبل صلاتي وللصواب اهديني يا ربي يا من هو السلام عليكم ورحمة الله. ഇന്നലത്തെ നമ്മൾ അവിടെ വൈൻഡപ്പ് ചെയ്തിരുന്നു, വീഡിയോ രാത്രിക്കത്തതായിരുന്നു. അങ്ങനെ പ്രഭാതത്തിൽ ഹറമിൽ വെച്ച് നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഇവിടെ നിൽക്കുമ്പോൾ രണ്ട് മലയാളി പട്ടാമ്പിക്കാരാണ് കേട്ടോ ഇവർ. അവരുമായിട്ട് സംസാരിച്ചു, അൽഹംദുലില്ലാ അവരെ ബാപ്പാനെ കാത്ത് നിൽക്കുകയാണ്. അങ്ങനെ അതിൻ്റെ ഇടയിൽ ഈ ക്ലോക്ക് ടവറിൻ്റെ അടുത്ത് നോക്കുമ്പോൾ കുറച്ച് മലയാളികൾ വൈതെറ്റിയിട്ട് അങ്ങോട്ട് പോയായിരുന്നു. ഞാൻ അവരെ ഇങ്ങോട്ട് അവരെ വഴിയിലേക്ക് ഇറക്കി. അങ്ങനെ അവരെന്നോട് വർത്താനൊക്കെ പറഞ്ഞു, എവിടെയാണെന്നൊക്കെ ചോദിച്ചു, ഞാൻ സ്ഥലമൊക്കെ പറഞ്ഞു കൊടുത്തു. അവർ കണ്ണൂരുകാരാണ്. അങ്ങനെ അവരെ വഴിയിലേക്ക് ഇറക്കി വിട്ട ആ സന്തോഷം. അങ്ങനെ വീണ്ടും ഞാൻ തിരിച്ച് ഹറമിൽ തന്നെ കയറി കുറച്ച് വീഡിയോ ഒക്കെ പകർത്തി. ഫെബ്രുവരി 28 ഞാൻ വിചാരിച്ചു ഏതായാലും ഒരു വീഡിയോ ഇടുന്നതാണ്, അതിൻ്റെ ഒന്നിച്ച് ഇന്നത്തെ പ്രഭാതം കൂടി അതിൽ ഇൻക്ലൂഡ് ചെയ്യാം. ഏതായാലും അള്ളാഹു ഒരുപാട് അനുഗ്രഹങ്ങൾ ഇന്നത്തെ ഈ പ്രഭാതത്തിൽ നമ്മുടെ വീടുകളിലൊക്കെ തരട്ടെ. അതുപോലെ ഇന്നലത്തെ നിങ്ങൾ രാത്രിക്കത്തെ കണ്ടല്ലോ, ഞാൻ ഇന്നലെ അതിനായിട്ടാണ് ആ ബസ് സ്റ്റേഷനൊക്കെ പകർത്തി അങ്ങനെ വന്നു. ഇപ്പം ഞാൻ ഇവിടുന്ന് ഇന്നത്തെ ഈ പ്രഭാതത്തിലെ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് പകർത്തിത്തരാം. കാരണം ഓരോ ആൾക്കാരുടെ മെസ്സേജിൽ, മെസ്സേജ് ബോക്സിൽ ഓരോ ആൾക്കാരുടെ പ്രയാസങ്ങൾ എഴുതി ഇങ്ങനെ ഞാൻ പ്രഭാതത്തിൽ ഇങ്ങനെ കുറേ അത് വായിച്ചോട്ടോ. അൽഹംദുലില്ലാ ഞാൻ ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് കേട്ടോ. അസുഖമുള്ളവർ, ഇവിടെ വരാൻ ആഗ്രഹിക്കുന്നവർ, പ്രായമുള്ള ഒരു ഉമ്മാൻ്റെ എഴുത്തൊക്കെ മിഞ്ഞാന്ന് കണ്ടിരുന്നു, വല്ലാത്ത ഫീലിംഗ് ആയിപ്പോയി. നമുക്ക് നമ്മുടെ ഉമ്മയൊക്കെ ഓർമ്മ വരുന്നു. എന്നാലും ഇങ്ങനെയൊക്കെ നമ്മൾ കാണും. നല്ല ചന്ദ്രൻ്റെ ഇന്നത്തെ കിടപ്പ് കണ്ടോ, അതവിടെ കണ്ടോ, ഹിൽട്ടൺ ടവറിൻ്റെ ആ ഭാഗത്ത്, ജബലുമറിൻ്റെ ഭാഗത്താണ് ഇന്ന് ചന്ദ്രൻ പ്രഭാതത്തിലുള്ളത് കേട്ടോ. ഏതായാലും അള്ളാഹു സന്തോഷമുള്ള ദിനരാത്രങ്ങൾ നിങ്ങൾക്ക് തരട്ടെ. എല്ലാവരുടെ മെസ്സേജും വായിക്കുന്നുണ്ട്, മനസ്സിൽ തട്ടിയിട്ടാണ് വായിക്കുന്നത്. അള്ളാഹുവിൻ്റെ ഭവനത്തിലിരിക്കുന്ന സമയത്ത് നിങ്ങൾക്കൊക്കെ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും പ്രത്യേകമായിട്ട്. ആരെയും വിട്ടുകളയില്ല. കാരണം നിങ്ങളൊക്കെ എല്ലാ മുറാദുകളും അള്ളാഹു വാസിലാക്കി തരട്ടെ ഈ പ്രഭാതത്തിൻ്റെ മഹത്വം കൊണ്ട്, പരിശുദ്ധമായ ഹറമിൽ. നമുക്ക് അത്ര ദിവസമുള്ളൂ റമദാനിന്, 10-12 ദിവസം കഴിഞ്ഞാൽ റമദാൻ നമ്മളിലേക്ക് ആഗതമായി. എല്ലാവരും റമദാനിന് വേണ്ടി നമ്മുടെ വീടുകൾ ശുദ്ധീകരിക്കുക എല്ലാം, കാരണം റഹ്മത്തിൻ്റെ മാസമാണ്. എന്തായാലും ഇവിടെ പ്രഭാതം ഇങ്ങനെ പൊട്ടി വിടർന്നു വരുന്നു ഒരു ഭാഗത്ത്. അതിൻ്റെ ഇടയിൽ കുറച്ച് കാഴ്ചകളൊക്കെ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാണ് കേട്ടോ. അങ്ങനെ അള്ളാഹുവിൻ്റെ ഭവനത്തിലേക്ക് സൂര്യൻ്റെ ആ വെളിച്ചം എത്തിക്കണ്ടോ. ഹറമിൻ്റെ ചുവരുകളിലൊക്കെ ആ വെളിച്ചത്തിൻ്റെ ഇത് കാണാൻ കണ്ടോ. ഇത്ര നല്ല സുന്ദരമായ കാഴ്ച. ഇവിടെ ഇവിടുത്തെ പണിക്കാരൊക്കെ, ജോലിക്കാരൊക്കെ ഫ്ലോർ, ഇവിടുത്തെ മുറ്റമൊക്കെ ക്ലീൻ ചെയ്യുന്നുണ്ട്. ഒരു ഭാഗത്ത് ഇങ്ങനെ ആജിമാരൊക്കെ ഇങ്ങനെ അതൊരു റിബണ് വെച്ചിട്ടാണ് ക്ലീൻ ചെയ്യേണ്ടോ. ഓരോരോ ഏരിയകൾ പെട്ടെന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട്. ഏതായാലും ഇവിടെ ഇഹ്റാമിലുള്ളവരൊക്കെ ഇങ്ങനെ അത് ഓരോ സൈഡിലും കൂടി ഇങ്ങനെ യാത്ര ചെയ്ത് പോവുകയാണ്. അതായത് പഠിച്ചവന് എല്ലാ മുറാദുകളും മനസ്സിലാക്കി തന്നെ. ഇതിലെത്രയാൾ മെസ്സേജ് അയച്ചിട്ടുണ്ട് ഓരോ പ്രയാസങ്ങൾ പറഞ്ഞിട്ട്. അന്നേരം അവരുടെയൊക്കെ പ്രയാസങ്ങളൊക്കെ അള്ളാഹു ദുഃഖങ്ങളൊക്കെ മാറ്റി സന്തോഷമുള്ള ദിനരാത്രികളെല്ലാം നൽകട്ടെ. കുറേ ആൾക്കാർ ഇവിടെയൊക്കെ എത്തിക്കാൻ വേണ്ടി ദുആ ചെയ്യുന്നു, ഇവിടെ നിന്ന് മരിക്കാൻ വേണ്ടിയിട്ടൊക്കെ. അള്ളാഹുവിൻ്റെ കഥയാണ് മരിക്കാൻ ദുആ ചെയ്യുന്നത്. കുറച്ചവൻ തന്ന റൂം കുറച്ചവനെ തിരിച്ചെടുക്കും. ഏതായാലും റബ്ബിനോട് ദുആ ചെയ്യാം. അസുഖങ്ങളും മറ്റുള്ള മനഃപ്രയാസങ്ങളൊന്നും ഇല്ലാത്ത ദിനരാത്രികൾ അള്ളാഹും നമ്മളിലെത്തിക്കട്ടെ. അതുപോലെ തന്നെ പ്രത്യേകമായിട്ട് രോഗങ്ങൾ കൊണ്ട് പരീക്ഷിക്കാതിരിക്കാൻ വേണ്ടി നിങ്ങളൊക്കെ റബ്ബിനോട് ദുആ ചെയ്യാം. പ്രായമുള്ള എത്രയോ മനുഷ്യന്മാർ ഇതിലുണ്ട്. അങ്ങനെ അവരൊക്കെ ദുആ സ്വീകരിക്കൊണ്ട് പറ്റുന്നു. പിന്നെ അതുപോലെ തന്നെ റമദാനിൻ്റെ ദിനരാത്രങ്ങളിലേക്കാണ് നമ്മൾ കടക്കുന്നത്. നമ്മുടെ പാപമോചനത്തിനായിട്ട് ഒഴുകിയിരിക്കുക, അള്ളാഹുവിനോട് പറയുക, അള്ളാഹെല്ലാം നമുക്ക് പുറത്തു തരും. നമ്മൾ
നമ്മുടെ എല്ലാ പ്രയാസങ്ങളും തീർത്തരും. അതുപോലെ രോഗികൾ ഇഷ്ടംപോലെ ഉണ്ട് നമ്മുടെ കൂട്ടത്തിൽ. നമ്മുടെ ജീവിതശൈലി വെച്ചിട്ട് കേരളത്തിൽ പ്രത്യേകിച്ചിട്ട് രോഗങ്ങൾ കൂടുതലാണ്. പഠിച്ചവൻ എല്ലാവരുടെ അസുഖങ്ങളും മാറ്റി സന്തോഷത്തിലുള്ള ദിനാഭരണത്തിലെത്തിക്കണമെന്ന് പ്രത്യേകമായിട്ട് വാചിക്കുകയാണ്. ബ്ലോക്കിൽ സമയം 7:35 ആയി. എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.